قل يا عبادي الذين اسرفوا على انفسهم لا تقنطوا من رحمه الله السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد أي الله بشواسي صهرتك ماري വിജ്ഞാനങ്ങളിൽ അതിശ്രേഷ്ഠമായ അറിവായ അള്ളാഹു സുബഹാനഹുവലയെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന അവൻ്റെ ഉന്നതമായ അസ്മാക്കളും സിഫാത്തുകളും ചർച്ച ചെയ്യുന്ന അതിശ്രേഷ്ഠകരമായ ഒരു വിജ്ഞാന സദസ്സിലാണ് നാം ഓരോരുത്തരുമുള്ളത് അള്ളാഹു സുബഹാനഹുവല നമ്മിൽ നിന്ന് ഈ ഒരു മതപഠനത്തിനു വേണ്ടിയുള്ള ഇരുത്തം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ ധാരാളം വിജ്ഞാനം അള്ളാഹു സുബഹാനഹു വഥ ആല നമുക്കെല്ലാവർക്കും വർദ്ധിപ്പിച്ചു തരട്ടെ ആ വിജ്ഞാനം അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള തൗഫീഖും അള്ളാഹു സുബഹാനഹു വധ ആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അലഹദില്ല കഴിഞ്ഞ ഏതാനും ദറസ്സുകളിലായി അള്ളാഹു സുബഹാനഹു വഥ ആലയുടെ ധാരാളം നാമങ്ങൾ നാം മനസ്സിലാക്കി അവയുടെ അർത്ഥവും പൊരുളും നാം ഉൾക്കൊള്ളുകയും ചെയ്തു ഇൻഷാ അല്ലാ ഇന്ന് അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളിൽപ്പെട്ട മറ്റു മൂന്ന് നാമങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് അൽ ഗഫൂർ അൽ ഖാഫിർ അൽ ഖഫാർ മൂന്ന് നാമങ്ങളാണ് അൽ ഖഫൂർ അൽ ാഫിർ അൽ ഖഫാർ ഇത് മൂന്നും അള്ളാഹു സുഹാനഹു വാലയുടെ നാമങ്ങളിൽപ്പെട്ട അതിവിശിഷ്ടമായ മൂന്ന് നാമങ്ങളാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ആയത്തിൽ കാണാം ഇൻ അള്ളാഹ് ഖഫൂർ റഹീം തീർച്ചയായും അള്ളാഹു സുബാനഹുഅഅല ഫൂർ ആണ് റഹീമാണ് പരിശുദ്ധ ഖുറാനിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് ഖഫൂർ എന്നുള്ളത് ഏകദേശം അൻപതോളം സ്ഥലങ്ങളിൽ ഗഫൂർ എന്ന ഇസ്മ പേര് നമുക്ക് കാണാൻ സാധിക്കും ഇന്നല്ലാഹ ഇന്നള്ളാഹഫൂർ റഹീം അതേപോലെ തന്നെ സൂറത്തു ഗാഫിർ പരിശുദ്ധ ഒരു അധ്യായം തന്നെ ഗാഫിർ എന്നാണ് ആ അദ്ധ്യായത്തിലെ നാൽപ്പതാം അധ്യായമാണ് മൂന്നാമത്തെ ആയത്തിൽ കാണാം ഖാഫിരി ദമ്പി പാപങ്ങൾ പുറക്കുന്നവൻ ഗാഫിർ അതേപോലെ തന്നെ സൂറത്തു നോഹിലെ പത്താമത്തായത്തിൽ കാണാം നൂഹ അലൈവി സ്വലാത്തു വസ്ലാം പറയുന്നതായി ഫക്കുൽ തുസ്തഖഫിറു റബ്ബക്കും ഇന്നഹു ഖാന ഗഫാറ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാർ നടത്തണം തീർച്ചയായും അവന് ഫഫാറാകുന്നു അപ്പോൾ ഗഫൂർ ഗഫാർ ഗാഫിർ ഇത് മൂന്നും അള്ളാഹു സുബാനഹു വാലയുടെ നാമങ്ങളാകുന്നു എന്താണ് ഈ മൂന്ന് പേരുകളുടെയും ഈ മൂന്ന് നാമങ്ങളുടെയും അർത്ഥം ഗഫൂർ ഗാഫിർ ഗഫാർ ഈ നാമങ്ങളെല്ലാം വന്നിട്ടുള്ളത് റഫഫിൻ വ ഫുറാന എന്ന പദത്തിൽ നിന്നാണ് ഈ പദങ്ങളിൽ നിന്നാണ് ഈ മൂന്ന് നാമങ്ങളും ഉണ്ടായിട്ടുള്ളത് എന്താണ് ഖഫറ എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ മഖ്ഫുറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഭാഷയിൽ ആ വാക്കിൻ്റെ അർത്ഥം അൽ വിഖായത്തു വസ്സിത്തർ ശരിക്കും ശ്രദ്ധിക്കുക ഖഫറ അതല്ലെങ്കിൽ ഓഫർ മഹഫ്യുറത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അൽവിക്കായ വിഖായ എന്ന് പറഞ്ഞാൽ സംരക്ഷണം സ്വീകരിക്കുക സംരക്ഷിക്കുക കാത്തു സൂക്ഷിക്കുക അതിനാണ് വിഖായ എന്ന് പറയുന്നത് സിത്ര എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുക ആരും കാണാതെ മറച്ചു വെക്കുക ഗോപ്യമാക്കി വെക്കുക അപ്പോൾ മഹഫ്യുറത്ത് എന്ന വാക്കിൻ്റെ ഭാഷാപരമായ അർത്ഥം ഗോപ്യമാക്കി വെക്കുക മറച്ചു വെക്കുക അതേപോലെ തന്നെ സംരക്ഷിക്കുകയും ചെയ്യുക ഇതിൽ നിന്നാണ് ഖഫാർ ഖഫൂർ എന്നീ നാമങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അർത്ഥമെന്തായി മറച്ചു വെക്കുന്നവൻ ഗോപ്യമാക്കി വയ്ക്കുന്നവൻ സംരക്ഷിക്കുന്നവൻ സുരക്ഷ നൽകുന്നവൻ എന്നെല്ലാമാണ് ആ വാക്കിൻ്റെ അർത്ഥം അപ്പോൾ മഹഫിറത്ത് എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുക സംരക്ഷണം നൽകുക അള്ളാഹു ഖഫൂർ ആണ് അള്ളാഹു ഖാഫിറാണ് അള്ളാഹു ഖഫാർ ആണ് എന്ന് പറയുമ്പോൾ അതിൽ നിന്നും അർത്ഥമാക്കുന്നത് അള്ളാഹു സുഹാന സൃഷ്ടികളുടെ പാപങ്ങളെ മറച്ചു വെക്കുന്നവനാകുന്നു സൃഷ്ടികളുടെ പാപങ്ങളെ മറച്ചു വെക്കുക അതോടൊപ്പം തന്നെ ആ പാപങ്ങൾ മറച്ചുവെക്കുന്നത് കൊണ്ട് തന്നെ ആ പാപങ്ങൾ കാരണത്താൽ അവരെ ശിക്ഷിക്കാതെ അവരെ സംരക്ഷിക്കുകയും അവർക്ക് മോചനം നൽകുകയും രക്ഷ നൽകുകയും ചെയ്യുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ മകഫിറത്ത് എന്ന് പറഞ്ഞാൽ ഒരടിമ ചെയ്യുന്ന പാപങ്ങളെ അള്ളാഹു മറച്ചു വെക്കും ശിക്ഷ നൽകാതെ അവരെ സംരക്ഷിക്കുകയും ചെയ്യും അപ്പോൾ ഖാഫിറൊന്നും ഖഫ്ഫാറൊന്നും ഖഫൂർ എന്നും പറഞ്ഞാൽ അടിമകളുടെ പാപങ്ങൾ മായച്ച് നൽകുകയും അവ മറച്ചു വെക്കുകയും സൃഷ്ടികൾക്കിടയിൽ അത് വെളിവാക്കാതെ അവരെ വഷളാക്കാതിരിക്കുകയും നാളെ പരലോകത്ത് അവരെ ശിക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെ ഒരു അടിമ അള്ളാഹു മഫീർലി അള്ളാഹുവെ നീ എനിക്ക് പുറത്തു തരണമേ ഇന്നക്കെ അൻതൽഫൂർ നീ പാപങ്ങൾ പൊറുക്കുന്നവനാണ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എന്താണ് അള്ളാഹുവേ എന്നിൽ നിന്ന് സംഭവിച്ചു പോയ അബദ്ധങ്ങൾ തെറ്റുകൾ കുറ്റങ്ങൾ അത് നീ എനിക്ക് മറച്ചുവെക്കണമേ സൃഷ്ടികൾക്കിടയിൽ നീ അത് വെളിവാക്കരുതേ ജനങ്ങൾക്കിടയിൽ നീ എന്നെ വഷളാക്കരുതേ റബ്ബേ അങ്ങനെ എൻ്റെ പാപങ്ങൾ നീ എനിക്ക് മറച്ചുവെച്ച് നൽകണമേ ഈ ലോകത്തും പരലോകത്തും സൃഷ്ടികൾക്കിടയിൽ നീ അത് വെളിവാക്കരുതേ രണ്ട് ആ പാപം കാരണത്താൽ ലഭിക്കാൻ സാധ്യതയുള്ള ഇരുലോകത്തെയും ശിക്ഷകളിൽ നിന്ന് നീ എനിക്ക് സംരക്ഷണം നൽകുകയും ചെയ്യണമേ ഇതാണ് ഒരാൾ അള്ളാഹു മഖഫിറലി അള്ളാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അസ്തഗഫിറുള്ള ഞാൻ അള്ളാഹുവിനോട് ഇസ്തിഗഫാറ് തേടുന്നു എന്ന് പറയുമ്പോഴും അർത്ഥമാക്കുന്നത് എന്താണ് എൻ്റെ പാപങ്ങൾ മറച്ചു മറച്ചുവെക്കാനും എന്നെ ശിക്ഷിക്കാതിരിക്കുവാനും ഞാൻ എൻ്റെ റബ്ബിനോട് തേടുന്നു എന്നാണ് അസ്തഗഫിറുള്ള എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അപ്പോൾ പാപങ്ങൾ മറച്ചു വെക്കുക സംരക്ഷണം നൽകുക എന്ന മഹഫിറത്ത് എന്ന വാക്കിൽ നിന്നും വന്നിട്ടുള്ള അള്ളാഹുവിൻ്റെ ഈ മൂന്ന് അസ്മാകൾ സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് പാപങ്ങൾ ചെയ്യുന്ന കുറ്റങ്ങൾ ചെയ്യുന്ന സൃഷ്ടികൾക്ക് അവരുടെ പാപങ്ങൾ മറച്ചു വെക്കുകയും അവർക്ക് സംരക്ഷണം നൽകുകയും ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷിക്കുകയും ചെയ്യുന്നവനാകുന്നു അള്ളാഹു സുബാനഹുഅല എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടാകും റാഫിർ ഖഫൂർ ഖഫാർ ഇത് മൂന്നും വാക്യഘടനയിൽ വ്യത്യാസമുണ്ടല്ലോ ഈ വ്യത്യാസമനുസരിച്ച് അതിൻ്റെ അർത്ഥത്തിൽ വ്യത്യാസമുണ്ടോ സ്വാഭാവികമായും ഉള്ള ചോദ്യമാണ് തീർച്ചയായും വ്യത്യാസമുണ്ട് എന്നാണ് ഭാഷാപരമായും അതേപോലെ തന്നെ മതത്തിൻ്റെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഖഫറ ഖാഫിർ എന്ന് പറഞ്ഞാൽ ഫായിൽ വസനാണ് ഖാഫിർ പാപങ്ങൾ പൊറുക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അടിമകളിൽ നിന്ന് സംഭവിക്കുന്ന തെറ്റുകൾ പൊറുക്കുന്നവൻ എന്നാണ് ഗാഫിർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗഫൂർ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി വിശാലമാണ് ഗഫൂർ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി വിശാലമാണ് അഥവാ വലിയ പാപങ്ങൾ ചെയ്താലും വലിയ കുറ്റങ്ങൾ ചെയ്താലും അവർക്കെല്ലാം പുറത്തു കൊടുക്കുന്നവൻ അപ്പോൾ അതൊന്നുകൂടി ശ്രേഷ്ഠമായ ഒരു അവസ്ഥയാണ് മുബാലകത്തിൻ്റെ അഥവാ ആധിക്യത്തിൻ്റെ അവസ്ഥയാണ് ഗഫൂർ എന്ന് പറയുമ്പോൾ വലിയ പാപങ്ങളും അതേപോലെ തന്നെ ഗുരുതരമായ പാപങ്ങളും പൊറുക്കുന്നവൻ ഖാഫിർ എന്ന് പറഞ്ഞാൽ പാപങ്ങൾ പൊറുക്കുന്നവൻ ഖഫൂർ എന്ന് പറഞ്ഞാൽ വലിയ പാപങ്ങളും ഗുരുതരമായ പാപങ്ങളും പൊറുക്കുന്നവൻ ഖഫ്ഫാർ എന്ന് പറഞ്ഞാലോ ഇതിൻ്റെയും മേലെയാണ് അങ്ങേയറ്റം പാപങ്ങൾ പൊറുക്കുന്നവൻ അത് എത്ര വലുതാകട്ടെ എണ്ണത്തിലും എത്ര കൂടുതലാകട്ടെ ശരിക്കും ശ്രദ്ധിക്കുക പാപത്തിൻ്റെ വലുപ്പം മാത്രമല്ല അതിൻ്റെ ആധിക്യമുണ്ടെങ്കിൽ പോലും പുറത്തു കൊടുക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഒരാൾ ഭൂമി നിറയെ പാപങ്ങൾ ചെയ്താലും പുറത്തു കൊടുക്കുന്നവൻ ആകാശം മുട്ടെ പാപങ്ങൾ ചെയ്താലും പുറത്തു കൊടുക്കുന്നവൻ അതേപോലെ തന്നെ ഗുരുതരമായ കുറ്റങ്ങൾ ഷിർക്ക് കുഫർ നിഫാക്ക് അള്ളാഹുവിന് പങ്കുചേർക്കൽ സത്യനിഷേധം കാപട്യം ഇതെല്ലാം ചെയ്ത ആളുകളാണെങ്കിലും മരണം വരെ അള്ളാഹുവിനെ നിഷേധിച്ച് ജീവിച്ചവരാണെങ്കിലും അവർ തൗപ ചെയ്യാൻ തയ്യാറായാൽ പശ്ചാത്തപിക്കുവാൻ തയ്യാറായാൽ അവരുടെ പാപങ്ങൾ പുറക്കുന്നവൻ അതാകുന്നു ഖഫ്ഫാർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ സാധാരണ നിലക്ക് ഗാഫിർ എന്ന് പറഞ്ഞാൽ പാപങ്ങൾ പുറക്കുന്നവൻ അഥവാ വാലിമുകൾക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ് ഖഫൂർ എന്ന് പറഞ്ഞാലോ വലൂമുകളായ കൂടുതൽ തെറ്റുകൾ ചെയ്ത ആളുകൾക്ക് അവർ വിശ്വാസികളിൽപ്പെട്ടവർ തന്നെയായിരിക്കാം പുറത്തു കൊടുക്കുന്നവനാണ് ഖഫ്ഫാർ എന്ന് പറഞ്ഞാലോ സത്യനിഷേധികളാണെങ്കിൽ പോലും പശ്ചാത്തപിക്കാൻ തയ്യാറായാൽ അവർക്ക് പുറത്തു കൊടുക്കുന്നവൻ അതുകൊണ്ടാണ് നൂഹാലി സ്വലാത്തു വസ്ലാം പറഞ്ഞത് ഫക്കുൽ തുസ്തഖിറോ റബ്ബക്കും ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഫാർ നടത്തണം തീർച്ചയായും അള്ളാഹു സുബഹാനു വത്ത് എല്ലാ പാപങ്ങളും കുഫറും ഷിർക്കും നിഫാക്കും അടക്കം മുഴുവൻ പാപങ്ങളും പുറക്കുന്നവനാണ് എത്ര തന്നെ തെറ്റുകൾ ചെയ്താലും അതെല്ലാം പുറത്തു കൊടുക്കുന്നവനാകുന്നു അപ്പോൾ അള്ളാഹു സുബാനഹുത്ത് ആലയുടെ ഈ മൂന്ന് നാമങ്ങൾ സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ മനസ്സുകളിൽ അള്ളാഹുവിനോടുള്ള മഹബത്ത് സ്നേഹവും അവരുടെ പ്രതീക്ഷയും അതേപോലെ തന്നെ ഇസ്തികഫാറും തൗബയുമെല്ലാം വർദ്ധിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ മൂന്ന് നാമങ്ങളും അവ ഉൾക്കൊള്ളുന്ന ആശയങ്ങളും വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല ഈ മൂന്ന് നാമങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് പത്തോളം വിഷയങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പത്തോളം വിഷയങ്ങൾ അതിൽ ഒന്ന് അള്ളാഹു സുബഹാനഹുവലയുടെ മഹഫിറത്ത് എന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം നമുക്കൊക്കെ അറിയാം അള്ളാഹു സുബാനു താല അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനാണ് അവൻ്റെ കോപത്തെ അതിജയിച്ച് നിൽക്കുന്നത് അവൻ്റെ റഹ്മത്താണ് അവൻ്റെ കോപത്തെ അതിജയിച്ച് നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് സൂറത്തുൽ കഹഫിലെ അൻപത്തി എട്ടാമത്തെ ആയത്തിൽ കാണാം വറബു അൽ റഹ്മ നിന്റെ രക്ഷിതാവ് ഗഫൂറാണ് എങ്ങനെയുള്ള ഗഫൂറാണ്ഹ്മ കരുണയുള്ളവനായ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് അവൻ നമ്മുടെ പാപങ്ങൾ മറച്ചു വയ്ക്കുന്നത് ഇല്ലായെങ്കിൽ സൃഷ്ടികളെ അപമാനിക്കാൻ അള്ളാഹുവിന് സാധിക്കും അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാതിരിക്കാൻ അള്ളാഹുവിന് സാധിക്കും അതിനുള്ള കഴിവ് അവനുണ്ട് അവനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല അവനെ പരാജയപ്പെടുത്താനും ആരുമില്ല എന്നിട്ടും അള്ളാഹു സുബാനഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നത് അവൻ അങ്ങേയറ്റം കാരുണ്യമുള്ളവനായതുകൊണ്ടാണ് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാനിൽ ഏറ്റവും കൂടുതൽ ചേർത്ത് പറഞ്ഞത് ഖഫൂർ എന്ന ഇസ്മിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ചേർത്ത് പറഞ്ഞ മറ്റൊരു ഇസ്മാണ് മറ്റൊരു പേരാണ് റഹീം ഇന്നല്ലാഹ റഹീമ റഹ്മ കൂടെ എപ്പോഴും ചേർത്ത് പറഞ്ഞത് റഹ്മത്താണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ വലിയ ഒരു അടയാളങ്ങളിൽ പെട്ടതാണ് അള്ളാഹു നമുക്ക് പാപമോചനം നൽകുന്നു നമ്മുടെ പാപങ്ങളെ മറച്ചു വെക്കുന്നു മായ്ച്ചു കളയുന്നു മാത്രമല്ല ശിക്ഷയിൽ നിന്ന് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു ഇത് അല്ലാഹുവിൻ്റെ റഹ്മത്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അള്ളാഹുവിനോട് നന്ദിയുള്ളവരാത്തീരുവാൻ നന്ദിയുള്ള അടിമകളായിത്തീരുവാൻ തീർച്ചയായും നാം ഓരോരുത്തരും കഠിനമായി പരിശ്രമിക്കേണ്ടതാണ് അതാണ് ഒന്നാമത്തെ വിഷയം രണ്ടാമത്തത് അള്ളാഹു സുബാനഹുവത്ത് ആലയുടെ ഫവല് വമ്പിച്ച ഔദാര്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അള്ളാഹു സുബാനഹുവത്ത് ആലയുടെ വമ്പിച്ച ഔദാര്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് കാരണം നമുക്കറിയാം അള്ളാഹു സുബാനഹുവത്ത് ആല അങ്ങേയറ്റം അസീസാണ് ഇസ്സത്തുള്ളവനാണ് പ്രതാപമുള്ളവനാണ് അടിമകളുടെ തൗപ സ്വീകരിക്കേണ്ടുന്ന യാതൊരു ആവശ്യവും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല കാരണം അവൻ എല്ലാത്തിൻ്റെയും സ്രഷ്ടാവും ഉടമസ്ഥനും സർവത്തിൻ്റെയും അധിപനും ആധിപത്യത്തിൻ്റെ ഉടമസ്ഥനുമാണ് സൃഷ്ടികളിൽ ഒരാളുടെയും സഹായം അവന് ആവശ്യമില്ല സൃഷ്ടികളിലവും അള്ളാഹുവിനെ ആശ്രയിച്ചു കൊണ്ടാണ് നിലകൊള്ളുന്നത് ഇങ്ങനെയെല്ലാമായിരുന്നിട്ടും അടിമകൾ തൗബ ചെയ്താൽ അള്ളാഹുസ്ബാനോത്തല പുറത്ത് നൽകുന്നത് എന്തുകൊണ്ടാണ് അവൻ്റെ പ്രതാപം കൊണ്ടാണ് അവൻ്റെ കാരുണ്യം കൊണ്ടാണ് ഇത് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആാനിൽ പല സ്ഥലങ്ങളിലും ഖഫൂർ അതല്ലെങ്കിൽ ഖഫ്ഫാർ എന്ന ഇസ്മിൻ്റെ കൂടെ അസീസാണ് എന്ന് ചേർത്ത് പറഞ്ഞത് കാണാൻ സാധിക്കും സ്വാദിൽ ആയത്തിൽ കാണാം വൽ വമാ അസീസുൽ ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവ് അവക്കിടയിലുള്ളതിന്റെയും രക്ഷിതാവ് അൽ അസീസ് അവൻ പ്രതാപമുള്ളവനാണ് സൃഷ്ടികളെ കീഴ്പ്പെടുത്തുന്നവനാണ് അതേ സന്ദർഭത്തിൽ അൽ ഫാർ ധാരാളമായി ധാരാളമായി സൃഷ്ടികൾക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുന്നവനാകുന്നു അതേപോലെ തന്നെ അള്ളാഹു ഗഫൂറുമാണ് എന്ന് പരിശുദ്ധ ഖുർആാനിൽ വേറെയും സ്ഥലങ്ങളിൽ ഉപയോഗിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാകുന്നു അപ്പോൾ അള്ളാഹു സുബാനു അസീസാണ് അള്ളാഹു ഗഫൂറാണ് സൂറത്ത് ഫാത്തിറ മുപ്പതാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ലിവാഫിയഹും മുജൂറഹും അവരുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം അള്ളാഹു അവർക്ക് പൂർത്തീകരിച്ച് നൽകുവാൻ വേണ്ടി ി അവൻ്റെ ഫതിലിൽ നിന്ന് അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടിയും ഇന്നഹു ഷകൂർ അള്ളാഹു ഗഫൂറുമാണ് ഷക്കൂറുമാണ് ഷക്കൂർ എന്ന് പറഞ്ഞാൽ നന്ദിപൂർവ്വം അടിമകളുടെ കർമ്മങ്ങൾ സ്വീകരിക്കുന്നവൻ അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചുകൊണ്ട് അവർക്ക് മാപ്പ് നൽകുന്നവനും അതാണ് ഷക്കൂർ എന്ന ഇസ്മിൻ്റെ അർത്ഥം അതിൻ്റെ കൂടെയാണ് ഗഫൂർ എന്ന ഇസ്മു ചേർത്ത് പറഞ്ഞത് അഥവാ അള്ളാഹു സുബാനഹുല അടിമകളെ ശിക്ഷിക്കുവാൻ മാത്രം കെൽപ്പുള്ളവനാണ് അവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല സർവ്വതിൻ്റെയും ഉടമസ്ഥൻ അവനാണ് എന്നിട്ടും അടിമകളുടെ ചെറിയ ചെറിയ സൽക്കർമ്മങ്ങളാണെങ്കിൽ പോലും അള്ളാഹു സ്ബാനോല അത് നന്ദിപൂർവ്വം സ്വീകരിക്കുന്നു എത്ര തന്നെ അവർ തെറ്റ് ചെയ്താലും അവരുടെ തൗബയും പശ്ചാത്താപവും അള്ളാഹു സ്വീകരിക്കുന്നു അങ്ങനെയുള്ള ഷക്കൂറാണ് അള്ളാഹുസ്ബാൻ അതുകൊണ്ട് തന്നെ അവൻ ഗഫൂറുമാണ് പാപങ്ങൾ പൊറുക്കുന്നവനാണ് അവൻ അസീസും ആണ് എന്ന് ഖുർആനിൽ കാണാം പ്രതാപമേറെ ഉള്ളവനാണ് അതേ സന്ദർഭത്തിൽ തന്നെ മാപ്പ് നൽകുന്നവനും സൃഷ്ടികളുടെ പാപങ്ങൾ മറച്ചുവെക്കുന്നവനും അവരെ ശിക്ഷയിൽ നിന്ന് സംരക്ഷിക്കുന്നവനുമാകുന്നു അള്ളാഹു സുബാനഹുല അതുകൊണ്ട് ഇത്രയും ഫലിലുള്ള അള്ളാഹുവിൻ്റെ ഔദാര്യത്തെ ഫലലിനെ തിരിച്ചറിയുകയും അവനു മാത്രം കീഴ്പ്പെട്ടുകൊണ്ട് അവനെ മാത്രം ആരാധിക്കുകയും അവൻ്റെ കൽപ്പനകൾ ശിരസാവഹിക്കുകയും അധർമ്മങ്ങളിൽ നിന്നും കുറ്റകൃത്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഇനി വല്ലതും സംഭവിച്ചാൽ തന്നെ തൗബയും ഇസ്തികഫാറും വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് അടിമകളെ ബോധ്യപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹു ആല മൂന്നാമത്തെ കാര്യം അള്ളാഹു പാപങ്ങൾ പുറക്കുന്നവനാണെങ്കിൽ അവൻ ധാരാളമായി തെറ്റുകൾ പൊറക്കുകയും അത് ആ വിഷയത്തിൽ മാപ്പ് നൽകുകയും ചെയ്യുന്നവനാണെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് വളരെ പെട്ടെന്ന് തന്നെ എന്ത് അബദ്ധങ്ങൾ സംഭവിച്ചാലും ഉടനെ തന്നെ ഇസ്തഫാർ നടത്തേണ്ടതുണ്ട് സൂറത്തു ആലു ഇമ്രാൻ അല്ലെ നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ അള്ളാഹു ഉസ്ബാന പറയുന്നു വല്ലദീനഇലു ഫാഹിഷത്തൻ ഒരു അധർമ്മം ഒരു തെറ്റ് അവർ ചെയ്താൽ ഔ വലമു അൻഫുസഹും അല്ലെങ്കിൽ സ്വന്തത്തോട് തന്നെ ലൊൽമു ചെയ്താൽ അവർ അള്ളാഹുവിനെ ഓർക്കും അഥവാ അള്ളാഹു ഗഫൂറാണ് അള്ളാഹു ഖഫാറാണ് അള്ളാഹു ഖാഫിറാണ് എന്ന് അവർ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും അവരുടെ മനസ്സിൽ അള്ളാഹുവിൻ്റെ ഈ അസ്മാകളെ കുറിച്ചും സിഫാത്തുകളെ കുറിച്ചും അവർ ഓർക്കും അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ഫസ്തഫാർലി ദുനോബിഹി അവരുടെ പാപങ്ങളുടെ പേരിൽ അവർ ഇസ്തഫാർ നടത്തും അത് പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് അവർ മാപ്പിനപേക്ഷിക്കും ആയറായ ഖഫ്ഫാറായ അള്ളാഹുവേ നീ പാപങ്ങൾ പുറക്കുന്നവനും അടിമകളെ സംരക്ഷിക്കുന്നവനുമാണ് അതുകൊണ്ട് ഞങ്ങളിൽ അബദ്ധം സംഭവിച്ചു പോയി നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ എന്ന് ഒരു തെറ്റ് സംഭവിച്ചാൽ ഒരു അബദ്ധം സംഭവിച്ചാൽ അവർ ഉടനെ തന്നെ ഇസ്തിഗാർ നടത്തും അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇസ്തിഗാറിനെ വൈകിപ്പിക്കാതെ പിന്നീട് മാറ്റിവെക്കാതെ അള്ളാഹു എല്ലാം പുറത്തു നൽകുന്നവനാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവനെ ഓർത്തുകൊണ്ട് വേഗം തന്നെ ഇസ്തിഗുഫാറിലേക്ക് തിരിയേണ്ടതാണ് എന്നതുകൂടി ഈ അസ്മാഹുകൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് നാലാമത്തത് ധാരാളമായി ഇസ്തിഗഫാർ നടത്തുന്ന അവസ്ഥ ദിവസവും നിരന്തരമായി അള്ളാഹുവിനോട് പാപമോചനം തേടുക നമുക്കറിയാം റസൂൾ ഉള്ളഹി സലാഹു അലൈ വസലമ ഒരു മജ്ലിസിൽ പോലും നൂറിലധികം തവണ അസ്തഖഫിറുള്ള എന്ന് പറഞ്ഞിരുന്നു കാരണം ചെറുതും വലുതുമായി നാം അറിയാത്ത പല തിന്മകളും നമ്മളിൽ സംഭവിക്കാം മനസ്സുകൊണ്ട് കൊണ്ട് ശരീരം കൊണ്ട് ചിന്തകൾ കൊണ്ട് നടപടിക്രമങ്ങൾ അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ ഉടനീളം ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചേക്കാം റസൂലാഹി സലല്ലാഹു അലൈ വസലമ അബദ്ധങ്ങളോ വൻ പാപങ്ങളോ ഒന്നും തന്നെ സംഭവിക്കാത്ത പ്രവാചകനാണ് മാനുഷികമായ ചെറിയ ഏതെങ്കിലും നിലക്കുള്ള ചില ശ്രദ്ധക്കുറവുകളോ മറ്റോ അല്ലാതെ റസൂൽല്ലാഹി സലാഹു അലൈവിസലമയിൽ വലിയ പാപങ്ങളൊന്നും സംഭവിക്കുകയില്ല എന്നിട്ടും ആ പ്രവാചകൻ സലാഹു അലൈവിസലമ ഒരു മജ്ലിസിൽ പോലും നൂറിലധികം തവണ അസ്തഖഫറുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളുമാകുന്ന ഈ സമൂഹം എത്രമാത്രം ഇസ്തഖ്ഫാർ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നിരന്തരമായി ഇസ്തികഫാറുകൾ വർദ്ധിപ്പിക്കുക സൂറത്തു ആലി ഉമ്രാനിലെ പതിനാറാമത്തെ ആയത്തിൽ വിശ്വാസികളെ കുറിച്ച് അള്ളാഹു പറയുന്നത് യഥാർത്ഥ വിശ്വാസികൾ പറഞ്ഞുകൊണ്ടിരിക്കും അള്ളാഹുവെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഫഗ്ഫിർ ലനാ ഞങ്ങളുടെ പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ വക്കിന അദാബന്നാർ നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ അപ്പോൾ അള്ളാഹുവിൻ്റെ മകഫിറത്ത് ലഭിച്ചാൽ പിന്നെ അവൻ നരകത്തിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുകയും ചെയ്യുന്നതാകുന്നു അപ്പോൾ ധാരാളമായി ദിവസവും നിരന്തരമായി ഇസ്തികഫാറുകൾ വർദ്ധിപ്പിക്ക വർദ്ധിപ്പിക്കണമെന്ന കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അഞ്ചാമത്തത് അള്ളാഹു സുബാനഹു ആലയുടെ കറം അവൻ്റെ അങ്ങേയറ്റത്തെ മാന്യമായ അവസ്ഥയും ഔദാര്യവും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്താണ് കാരണം തൗബ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ തിന്മകൾ പുറത്തു നൽകുന്നു എന്ന് മാത്രമല്ല പകരം അത് അള്ളാഹ് ഉസ്ബാനോ തല നന്മയാക്കി മാറ്റി കൊടുക്കുകയും ചെയ്യുന്നു സൂറത്ത് ആയത്തിൽ കാണാം വ ആമന യുബദ്ദിലുല്ലാഹു തൗബ ചെയ്യുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ യുബദ്ദിലുല്ലാഹു അവരുടെ സയ് ആത്തുകളെ അവരുടെ പാപങ്ങളെ അള്ളാഹു സുബാനഹുവാല അവർക്ക് നന്മയാക്കി മാറ്റി കൊടുക്കുന്നതാകുന്നു അപ്പോൾ തിന്മകളെപ്പോലും തൗപ ചെയ്യുവാൻ തയ്യാറുണ്ടെങ്കിൽ ആ തിന്മകളെ സംബന്ധിച്ച് ഓർത്തുകൊണ്ട് ദുഃഖിക്കുവാനും സങ്കടപ്പെടാനും അത് ആവർത്തിക്കാതിരിക്കുവാനും നിരന്തരം വിസ്തുകാറ നടത്താനും നിങ്ങൾ തയ്യാറാണെങ്കിൽ അള്ളാഹു സുബഹാനുത്തല ആ തിന്മകളെ എല്ലാം നന്മയാക്കി മാറ്റിത്തരും അത്രക്ക് വിശാലമാണ് അള്ളാഹു സുബഹാനഹുവത് ആലയുടെ റഹ്മത്ത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആറാമത്തത്

വിശാലമായി മാപ്പ് നൽകുന്നവനാണ് എത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും എത്ര വലിയ തെറ്റുകളാണെങ്കിലും അവൻ ഖഫാറാണ് ഖഫൂർ ആണ് ഗാഫിറാണ് എല്ലാം പുറത്തു തരും അതുകൊണ്ട് നിരാശ വേണ്ടതില്ല സൂറത്തു ജുമറിലെ അൻപത്തി മൂന്നാമത്തെ ആയത്തിൽ ഇക്കാര്യം വളരെ കൃത്യമായി അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കുൽ പറയുക സ്വന്തം നഫ്സിനോട് അമിതമായി ധാരാളമായി നുൽമകൾ ചെയ്ത എൻ്റെ അടിമകളെ ലാത്തില്ല അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്

ആ ഒരു സിഫത്തിൻ്റെ കൂടെയാണ് മഹഫിറത്തിനെ ചേർത്ത് പറഞ്ഞത് എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം ലാ ലാത്തനത്തൂമിർ റഹ്മത്തില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടരുത് ഇമാം തിർമിദി റഹ്മഹുല അദ്ദേഹത്തിൻ്റെ സുനിലുദ്ധരിക്കുന്നു അനസുബനു മാലിക് റലി അള്ളാഹു തലാനു പറയുകയാണ് സമയാത്തു റസൂൽ അള്ളാഹു വസ്ല്ലാഹു അലൈഹി വസ്ലമ യക്കൂൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഖാലഅഹു അള്ളാഹുസ്ബാൻ തല പറഞ്ഞിരിക്കുന്നു യാ ആദം ആദമിൻ്റെ മക്കളെ നിങ്ങൾ എന്നോട് ദ്വാ ചെയ്യുകയും നിങ്ങൾ എന്നിൽ പ്രതീക്ഷ അർപ്പിക്കുകയുമാണെങ്കിൽ നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും നിങ്ങൾക്ക് ഞാൻ പുറത്തു തരും നിങ്ങൾ എത്ര തെറ്റ് ചെയ്താലും ഞാനത് കാര്യമാക്കുകയില്ല നോക്കൂ നിങ്ങൾ അള്ളാഹുസ്ബാനുത്താല പറയുന്നത് നിങ്ങൾ അള്ളാഹു സ്ബാനഹുഅാലയോട് ഇസ്തിഹാറ നടത്തുകയും അവനോട് ദ്വാ ചെയ്യുകയുമാണെങ്കിൽ അവനിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണെങ്കിൽ എല്ലാ പാപങ്ങളും പുറത്തു തരാൻ അള്ളാഹു തയ്യാറാണ് വീണ്ടും പറയുന്നത് നോക്കൂ യബന ആദം ആദമിൻ്റെ മക്കളെ നിങ്ങളുടെ പാപങ്ങൾ ആകാശം മുട്ടേ ഉയരമുള്ളതാണെങ്കിലും അത്രയും പാപങ്ങൾ നിങ്ങൾ ചെയ്തു അതേപോലെ തന്നെ വലിയ പാപങ്ങൾ നിങ്ങൾ ചെയ്താലും നിങ്ങൾ എന്നോട് ഇസ്തികഫാർ നടത്തിയാൽ പാപമോചനം തേടിയാൽ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും വല ഉബാലി ഞാനത് കാര്യമാക്കൂല വീണ്ടും പറയുന്നു ആദം ബി 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 ഖുറാബിൽ അർദി ലാ ഷൈഅ ഖുറാബിഹാ മഗ്ഫിറ ഭൂമി നിറച്ചും പാപങ്ങളുമായി നിങ്ങൾ എന്നെ കണ്ടുമുട്ടിയാലും നിങ്ങൾ എന്നിൽ പങ്കു ചേർക്കാത്തവരായി മുസ്ലിമീങ്ങളായി നിങ്ങൾ തൗഹീദ് സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മുൻകഴിഞ്ഞ് പോയ പാപങ്ങളെല്ലാം അള്ളാഹു വ തആല നിങ്ങൾക്ക് പുറത്തു തരുന്നതാകുന്നു അപ്പോൾ എല്ലാ പാപങ്ങളും പുറക്കാൻ ഭൂമി നിറയുണ്ടെങ്കിലും ആകാശം മുട്ടയുണ്ടെങ്കിലും എത്ര തിന്മകളുണ്ടെങ്കിലും അതെല്ലാം പുറത്ത് തരാൻ സന്നദ്ധനാണ് നമ്മുടെ സൃഷ്ടാവായ അള്ളാഹു ഉസ്മാനോത്തെ ആല അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരടിമയും എന്ത് തന്നെ തെറ്റുകൾ സംഭവിച്ചാലും എനിക്കെൻ്റെ റബ്ബ് പുറത്തു തരുമോ പല ആളുകളും ചോദിക്കാറാണ് എനിക്ക് എനിക്കല്ലാഹു പുറത്ത് തരുമോ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എനിക്ക് തൗബയുണ്ടോ എനിക്ക് മകഫിറത്തുണ്ടോ അങ്ങനെ ചോദിക്കരുത് എല്ലാ പാപങ്ങളും പുറക്കുന്നവനാകുന്നു അള്ളാഹു ഉസ്മാനോത്തെ ആല പക്ഷേ ആത്മാർത്ഥമായി അള്ളാഹു സുബഹാനുഹു വാലയോട് ഇസ്തിഹ്ബാർ നടത്തണം എന്നു മാത്രം അതേപോലെ തന്നെ ഏഴാമത്തെ കാര്യമാണ് പാപങ്ങൾ പുറക്കുന്നവനാണ് അള്ളാഹു സുബാനു താല എന്നിരിക്കെ അള്ളാഹുവിനോട് നന്ദിയുള്ള അടിമകളായി മാറുവാൻ നാം പരിശ്രമിക്കേണ്ടതാണ് അള്ളാഹു പാപങ്ങൾ പുറത്ത് തരും അതുകൊണ്ട് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്യാം എന്നല്ല കരുതേണ്ടത് പിന്നെയോ ധാരാളം നന്മകളും ഇബാദത്തുകളുമാണ് ചെയ്യേണ്ടത് നമുക്കറിയാം റസൂൽ അല്ലാഹി സലാഹു അലൈഹി വസ്ലമ കാലിൽ നീരു വരുവോളം രാത്രിയിൽ സുദീർഘമായി നിന്ന് നമസ്കരിക്കുന്ന വ്യക്തിത്വമായിരുന്നു ഐഷാ റതി അള്ളാഹു തേലാൻഹയും ബിലാൽ റതി അള്ളാഹുഹുവും അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളൊക്കെ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലേ പിന്നെ എന്തിനാണ് ഇത്രയും പ്രയാസപ്പെട്ട ഇബാദത്ത് ചെയ്യുന്നത് അതിന് നബിസ്ലാ വസ്ലം നൽകിയ മറുപടി അഫല അൻ അക്കൂന അബ്ദൻ ഷക്കൂറ അങ്ങനെ ഒരു ഞാമത്ത് അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഒരു നന്ദിയുള്ള അടിമയായി എനിക്ക് മാറിക്കൂടെ അതുകൊണ്ട് അള്ളാഹുവിനോട് ഞാൻ നന്ദി കാണിക്കുകയാണ് നോക്കൂ നിങ്ങൾ പാപങ്ങൾ അള്ളാഹു സ്വഹാനഹുഅഅാല വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയതുമായ മുഴുവൻ പാപങ്ങളും അള്ളാഹുവിൻ്റെ റസൂലിന് പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ വല്ലതും സംഭവിച്ചാൽ തന്നെ ആ ഒരു ന്യാമത്ത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്യട്ടെ എന്നല്ല നബിസ്വലി വസ്ലം തീരുമാനിച്ചത് മറിച്ച് ആ പ്രവാചകൻ്റെ ജീവിതത്തിൽ വൻ പാപങ്ങളൊന്നും കാണാൻ കഴിയില്ല തെറ്റുകുറ്റങ്ങളൊന്നും കാണാൻ കഴിയില്ല അബദ്ധങ്ങളൊന്നും കാണാൻ കഴിയില്ല ചില മാനുഷികമായ ഏതെങ്കിലും നിലക്കുള്ള ശ്രദ്ധക്കുറവുകളോ മറ്റോ അല്ലാതെ അപ്രകാരമാണ് റസൂലി അലൈഹി സ്ലം നന്ദി കാണിച്ചിട്ടുള്ളത് ആ നന്ദി പ്രകടനത്തിൻ്റെ ഭാഗമാണ് ചെയ്യുന്ന അതല്ലെങ്കിൽ ചെയ്തു പോയ അബദ്ധങ്ങൾ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കാതിരിക്കൽ സൂറത്ത് ആലി ഉമറാനിലെ നൂറ്റി മുപ്പത്തി അഞ്ചാമത്തായത്തിൽ അള്ളാഹു ഉസ്ബാനുത്തല പറയുന്നത് അവർക്ക് വല്ല അബദ്ധങ്ങളും തെറ്റുകളും സംഭവിച്ചാൽ ഫസ്തഖ് ഫറു ദുനൂബിയും അവർ അള്ളാഹുവിനോട് ഇസ്തഗഫാർ നടത്തും വമൻ ദുനൂബ് ഇല്ലല്ലാ പാപങ്ങൾ പുറക്കാൻ അല്ലാതെ വേറെ ആരാണുള്ളത് വലം വഹും യാലമുൻ അറിഞ്ഞുകൊണ്ട് അവർ ചെയ്ത തെറ്റിൽ അവർ ഉറച്ചു നിൽക്കുകയില്ല അപ്പോൾ അള്ളാഹു ഒരു തെറ്റ് നമുക്ക് പുറത്തു തരാൻ തയ്യാറാണെങ്കിൽ പിന്നെ നിരന്തരം അത് ആവർത്തിക്കുകയല്ല അറിഞ്ഞുകൊണ്ട് അത്തരം തിന്മകളിൽ ഉറച്ചു നിൽക്കാതെ ഇസ്തിഗ്ഫാർ നടത്തി നല്ല സമീപനം സ്വീകരിക്കുകയാണ് വേണ്ടത് ബുഖാരി റഹ്മത്തുള്ളാഹി റഹമത്തുല്ലാഹിഅലൈ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടു ഉമ്മത്തി മുആഫൻ ഇല്ലൽ മുജാഹിരീൻ എൻ്റെ ഉമ്മത്തിലെ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കും മുജാഹിറുകൾ കൊഴികെ ഇല്ലൽ മുജാഹിരീൻ മുജാഹിർ എന്ന് പറഞ്ഞാൽ പരസ്യമായി തിന്മ ചെയ്യുന്നവർ അല്ലെങ്കിൽ ചെയ്ത തെറ്റ് ആരും അറിഞ്ഞിട്ടില്ല

പക്ഷേ വയുസ്ബിഹു യക്ഷിഫ്സി അള്ളാഹുവിൻ്റെ ആ ഒരു സംരക്ഷണത്തെ അയാൾ എന്താക്കുകയാണ് വെളിവാക്കുകയാണ് അപ്പോൾ ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്ത് ആരും അറിയാതെ അള്ളാഹു സംരക്ഷിച്ചു പക്ഷേ അയാൾ എന്ത് ചെയ്യുകയാണ് ആ തെറ്റ് മറ്റുള്ളവരോട് പറഞ്ഞ് അഭിമാനിക്കുകയാണെങ്കിൽ അത്തരം ആളുകൾക്ക് അള്ളാഹു ഉസ്ബാനോത്തോല പുറത്തു കൊടുക്കുകയില്ല മാപ്പ് നൽകുകയില്ല എന്ന് റസൂൽ അള്ളഹിസ്വലസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പാപങ്ങൾ പൊറുക്കുന്നവനാണ് അള്ളാഹു നമ്മുടെ പാപങ്ങളെ അവൻ നമുക്ക് മറച്ചു വെക്കും പക്ഷേ നാം എന്ത് ചെയ്യരുത് അതിനോട് നന്ദികേട് കാണിക്കരുത് അത്തരം തിന്മകളെ നമ്മൾ പരസ്യപ്പെടുത്തരുത് പരസ്യമായി തെറ്റുകൾ ചെയ്യാനും മെനക്കെടരുത് മറിച്ച് തൗബ ചെയ്യുക ഇസ്തികഫാർ നടത്തുക ആരോടും നമ്മുടെ തെറ്റുകളെ സംബന്ധിച്ച് പറയാതിരിക്കുക അള്ളാഹു സുബഹാനഹു വഹാനയോട് മാത്രം പറയുക അത്തരം ഒരവസ്ഥ നമുക്കുണ്ടാവണം എട്ടാമത്തത് ഒരിക്കലും അള്ളാഹു പാപങ്ങളെല്ലാം പൊറുക്കുന്നവനാണ് എന്ന അള്ളാഹുവിൻ്റെ ഇസ്മും അള്ളാഹുവിൻ്റെ സിഫത്തും നമ്മെ വഞ്ചിച്ച് കളയരുത് അങ്ങനെയാണെങ്കിൽ നീ ധാരാളം തെറ്റ് ചെയ്തോ പിന്നീട് തൗപ ചെയ്യാം പിന്നീട് നന്നാവാം എന്നൊക്കെ പറയും രണ്ട് അപകടങ്ങളാണ് അതിലുള്ളത് ഒന്ന് അള്ളാഹു ഉസ്ബാനോ തല പാപങ്ങൾ പുറക്കുന്നവന് മാത്രമല്ല അള്ളാഹുവിന് വേറെയും അസ്മകളുണ്ട് വേറെയും സിഫാത്തുകളുമുണ്ട് അതിൽ പെട്ടതാണെന്ത് അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനുമാകുന്നു അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു സൂറത്തുള്ള ഹിജറിൽ നമുക്ക് കാണാം നാൽപ്പത്തി ഒൻപത് അൻപത് ആയത്തുകൾ എൻ്റെ അടിമകൾക്ക് പറഞ്ഞു കൊടുക്കണം അന്നിയാനൽ അനൽ റഹീം തീർച്ചയായും ഞാൻ പാപങ്ങൾ പുറക്കുന്നവനും കാരുണ്യവാനുമാണ്

ചിലർക്ക് അള്ളാഹു പുറത്തു കൊടുക്കില്ല അവരെ ശിക്ഷിച്ചേക്കും അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കല്ലാഹു അങ്ങ് പുറത്തു തരും യഹൂദന്മാർ പറഞ്ഞതുപോലെ വയക്കോലു ന സയ്യ ഗുഫർ ഉല്ലന യഹൂദന്മാർ എങ്ങനെയായിരുന്നു എല്ലാ തെറ്റും ചെയ്യും എന്നിട്ട് പറയും വയക്കോലു ന സയ്യുഹറുല്ലന സൂറത്തുൽ ആറാഫിലെ നൂറ്റി അറുപത്തി ഒമ്പതാമത്ത ആയത്തിൽ കാണാം എന്നിട്ട് അവർ പറയും അതൊക്കെ ഞങ്ങൾക്ക് അള്ളാഹു അങ്ങ് പുറത്തു തരും അങ്ങനെ വഞ്ചിതരാവരുത് വഞ്ചിക്കപ്പെടരുത് മറിച്ച് തിന്മകൾ ചെയ്തു പോയ ആളുകൾക്കുള്ള ആശ്വാസമാണ് അള്ളാഹുവിൻ്റെ ഇത്തരം അസ്മാകളും സിഫാത്തുകളും അതല്ലാതെ തെറ്റുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ വഞ്ചിക്കപ്പെടാൻ ഒരിക്കലും പാടില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക എന്ന് മാത്രമല്ല ഞാൻ ധാരാളം തെറ്റ് ചെയ്തിട്ട് പിന്നീട് ഞാൻ പശ്ചാത്തപിച്ചോളാം എന്ന് പറയാൻ നമുക്ക് എന്തുണ്ട് ഗ്യാരണ്ടി അതിനു മുമ്പ് നമ്മൾ മരണപ്പെട്ടു പോയാലോ ഇസ്തികഫാറ് ചെയ്യുന്നതിന് മുമ്പ് തൗബ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മരിച്ചു പോയാൽ നാം എന്ത് ചെയ്യും ഇനി ആയുസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ മുദ്ര മുദ്രവെച്ച് കളഞ്ഞാലോ സൂറത്തുൽ ബക്കറയിൽ അള്ളാഹ് ഉസ്ബാനഉത്തല പറഞ്ഞതുപോലെ നിഷേധികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഉപദേശിച്ചാലും ഇല്ലെങ്കിലും സമമാണ് അവർ വിശ്വസിക്കുകയില്ലാഹുഹിം അവരുടെ ഹൃദയങ്ങൾക്കും അതേപോലെ തന്നെ അവരുടെ കാതുകൾക്കും അല്ലാഹു മുദ്ര വെച്ചിരിക്കുന്നു അവരുടെ കണ്ണുകൾക്കുമുണ്ട് അടപ്പ് അവർക്ക് വളരെ വലിയ ശിക്ഷയുമുണ്ട് അപ്പോൾ ഹൃദയങ്ങൾക്ക് മുദ്ര വെച്ച് കഴിഞ്ഞാൽ പിന്നെ തൗബ ചെയ്യാനും ഇസ്തഗാർ നടത്താനുമുള്ള തൗഫീക്ക് തന്നെ നഷ്ടപ്പെട്ടേക്കാം ഒരിക്കലും ഇത്തരം നാമങ്ങളിൽ വഞ്ചിതരാവാൻ പാടില്ല മറിച്ച് തിന്മകളോ അബദ്ധങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ തൗബ ചെയ്ത് നന്നായി തീരാനാണ് ഈ അസ്മാകൾ നമ്മെ പ്രേരിപ്പിക്കേണ്ടത് ഒമ്പതാമത്തത് അള്ളാഹു നമുക്ക് പാപങ്ങൾ പുറത്ത് തരണമെങ്കിൽ സൃഷ്ടികൾ നമ്മുടെ കൂടെ ജീവിക്കുന്നവർ നമ്മളോട് വല്ല തെറ്റുകളും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും നാം മാപ്പ് നൽകുകയും പുറത്തു കൊടുക്കുകയും വേണം വലിയ അഫു വലിയ നിങ്ങൾ വിട്ടുവീഴ്ച കാണിക്കുകയും മാപ്പ് നൽകുകയും ചെയ്യണം അലാ ബൂനിയാഹുലക്കും നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ വല്ലാഹു വഫൂർ റഹീം അള്ളാഹു പാപങ്ങൾ പുറക്കുന്നവനും കാരുണ്യവാനുമാണ് അപ്പോൾ അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളോട് മറ്റുള്ളവർ വല്ല അബദ്ധങ്ങളോ തെറ്റുകളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളും അവർക്ക് എന്ത് ചെയ്യണം മാപ്പാക്കി കൊടുക്കണം വിട്ടുകൊടുക്കണം അപ്പോൾ നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മുടെ ഇണകൾ നമ്മുടെ മക്കൾ നമ്മുടെ അയൽവാസികൾ കൂട്ടുകാർ എല്ലാവർക്കും മാപ്പ് നൽകുക സൂറത്തു തകാബുനിൽ അള്ളാഹു പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനു വിശ്വസിച്ചവരെ ഇന്നമിന്ന സുവാചിക്കുമ്പോൾ ഔലാദിക്കുമ്പോൾ അതും വല്ലക്കും ഫഹ്ദറൂഹും നിങ്ങളുടെ സന്താനങ്ങളിലും അതേപോലെ തന്നെ നിങ്ങളുടെ ഇണകളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് അവരെ നിങ്ങൾ കരുതിയിരിക്കണം വ വ വ ഇൻ തസ്ഫഹു നിങ്ങൾ മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച കാണിക്കുകയും പുറത്തു കൊടുക്കുകയുമാണെങ്കിൽ ഫ ഇൻ അള്ളാഹു ഖഫൂറു റഹീം അള്ളാഹു തആലയും പാപങ്ങൾ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് അപ്പോൾ സഹജീവികൾക്ക് മാപ്പ് നൽകണം എങ്കിൽ എങ്കിലള്ളാഹു നമുക്കും മാപ്പ് നൽകുന്നതാണ് പത്താമത്തത് അവസാനത്തത് നാം നമ്മുടെ ഇസ്തിഗ്ഫാറിൽ പാപമോചനം തേടുന്നതിൽ സത്യസന്ധരായിരിക്കണം വെറുതെ നാവ് കൊണ്ടുള്ള ഒരു പറച്ചിലല്ല മറിച്ച് ജീവിതം കൊണ്ട് അത് സ്ഥാപിക്കണം അതുകൊണ്ടാണ് പരിശുദ്ധ ഖുറാനിൽ എവിടെയെല്ലാം തൗബയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഉടനെ തന്നെ സത്യവിശ്വാസത്തെ സംബന്ധിച്ചും സൽക്രമത്തെ സംബന്ധിച്ചും ഹിതായത്തിനെ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ട് സൂറത്തു താഹയിലെ എൺപത്തിരണ്ടാമത്തായത്ത് നോക്കൂറും തീർച്ചയായും ഞാൻ ഖഫ്ഫാറാണ് ആർക്ക് ലിമൻ താബ തൗബ ചെയ്യുകയും വഅമന വിശ്വസിക്കുകയും വഅമില സ്വാലിഹൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു സുമഹത്തത പിന്നീട് നേരെ ചൊവ്വേ നിലകൊള്ളുകയും ചെയ്താൽ ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് ഖേദിച്ചു മടങ്ങണം പിന്നീട് വിശ്വാസം ശരിയാക്കണം സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്യണം പിന്നീട് നേരെ ചൊവ്വ ഹിതായത്തിൽ നിലകൊണ്ടാൽ അവരോട് ഞാൻ ഖഹ്വാറാണ് അപ്പോൾ നമ്മുടെ ഇസ്റ്റ് നമ്മുടെ തൗബയിൽ നമ്മൾ സത്യസന്ധരായിരിക്കണം സൂറത്തുൽ അറുപത്തി ആയത്തിൽ അള്ളാഹു പറയുന്നു തൗബ ചെയ്യുകയും വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ മിനൽ അവർ വിജയികളായി തീർന്നേക്കാം അപ്പോൾ അങ്ങനെയുള്ളവർക്കെ വിജയിക്കാൻ പറ്റൂ കേവലം നാവ് കൊണ്ടുള്ള പറച്ചിലല്ല മറിച്ച് ജീവിതം കൊണ്ട് നമ്മുടെ തൗബ നമ്മുടെ ഇസ്തഫാർ സ്ഥാപിക്കേണ്ടതുണ്ട് അപ്പോൾ അലഹമുല്ല അള്ളാഹുവിൻ്റെ ഈ മൂന്ന് അസ്മാകൾ ഗാഫിർ ഗഫൂർ ഈ മൂന്ന് അസ്മാകളും മഗഫിറത്തിൽ നിന്ന് വന്നതാണ് അള്ളാഹു ഉസ്ബാൻ ഉത്തല നമ്മുടെ പാപങ്ങളെ മറച്ചു വെക്കും നമ്മെ ശിക്ഷയിൽ നിന്ന് സംരക്ഷിക്കും പക്ഷേ നാം നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നാം പാലിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും നന്ദിയുള്ളവരായി തീരുകയും ചെയ്യേണ്ടതുണ്ട് സർവശക്തനായി അള്ളാഹു ഉസ്ബാനുദ്ല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ വസ്ലല്ലാഹു വസല്ലമ അല നബീന മുഹമ്മദിഅഅ അലി വസിയജീൻ വൽഹദുല്ലാഹുറബിലമീൻ സുബഹാനോദിഖ് اشهد ان لا اله الا انت استغفرك واتوب اليك والسلام عليكم ورحمه الله وبركاته